അവരെ അപ്പീലൊക്കെ പോയിട്ട് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ കിട്ടിയ വിധി അറിയാലോ അവരെ അപ്പീൽ പോയിട്ട് അവരെങ്ങനെ അതൊക്കെ നിയമപരമായി അവർക്ക് കിട്ടുന്ന എല്ലാ മാർഗങ്ങളും തേടും പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ബന്ധുക്കളെ മുഴുവൻ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് പിൻവാതിൽ നിയമനം 651 സ്കോർ കിട്ടിയ ആൾക്ക് കൊടുക്കാതെ 156 സ്കോർ കിട്ടിയ ആൾക്ക് കൊടുത്തിരിക്കുന്നു നാണം ഉണ്ടെന്നാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് വീണ്ടും ആവർത്തിക്കുന്നു നാണമുണ്ടോ 25 വർഷത്തെ അധ്യാപന പരിചയമുള്ള ഒരു അധ്യാപകനെ അയാളുടെ അക്കാഡമിക് സ്കോർ 656 പാർട്ടി നേതാവിന്റെ ഭാര്യയ്ക്ക് അക്കാഡമിക് സ്കോർ 156 എന്നിട്ട് ജോലി 1-ാം റാങ്ക് പാർട്ടി നേതാവിന്റെ ഭാര്യയ്ക്ക് നാണമുണ്ട് വെക്കി ഭരിക്കുന്നത് അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ അവർ എവിടെ ഏത് കോടതിയിൽ പോയാലും നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയും ഏത് കോടതിയിൽ പോയാലും നിൽക്കുന്നു ആ കോടതിയിൽ വായിലിരിക്കുന്നതും കൂടി കേൾക്കേണ്ടി വരും മോൾ കോടതിയിൽ മേൽക്കോടതികളിൽ പോയി കഴിഞ്ഞാൽ അല്ലാതെ എന്താ 656 151 മാർക്കിന്റെ വ്യത്യാസം എന്താ എന്നിട്ട് എന്ത് അതിക്രമം ചെയ്യുന്നതിന്റെ ഉദാഹരണം അല്ലേ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് അല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്